ഹലോ ഹലോ, ഹലോ ഹലോ, അസ്സലാമലൈക്കും. ആരാണ്? ഇവിടുന്ന് മലപ്പുറത്തുനിന്ന പേരില്ലേ? പേര് ഷഹ്നിൽ. ഓ, ഷഹ്നിൽ ഷഹ്നിൽ ഷഹ്നിൽ. ആ ഷഹ്നിൽ. അസലായി ഞാനും അലക്കും. പറയൂ, എന്താ വിശേഷം? എങ്ങനെ അച്ചലായി? ഞാനും അലക്കും. അതിലെ അങ്ങനെ ഉണ്ടാക്കിയോ? നിങ്ങൾ എന്നോട് എന്തോ പറഞ്ഞല്ലോ. അസ്സലാമലൈക്കും. ആ അപ്പൊ അസലായി ഞാൻ അലക്കുന്നു, ഞാനും പറയും. അന്നിനാ അങ്ങനെ പറയണ്ട, അതാണ് അതിന്റെ മറുപടി. നിങ്ങൾ പറയേണ്ട സാധനമാണോ എന്നോട് പറഞ്ഞത്? ഹലോ. ഹലോ, ആ ഷാമിൽ നിന്ന്. ആ പറയൂ. അപ്പോ അതാണ് അതിന്റെ മറുപടി. എന്റെ മറുപടി അതാണ്. നിങ്ങൾ എന്തിനാ വിളിച്ചെന്ന് പറയൂ. നിങ്ങളെന്ത് ഇസ്ലാം ഇടാൻ കാരണോ? അത് ചോദിക്കാനാണോ വിളിച്ചേ? അല്ല, അറിയാമല്ലോ. നമുക്ക് സത്യം അറിഞ്ഞാൽ നല്ലത്. എങ്ങനെ ഇസ്ലാം എന്തിനാ വിടാൻ കാരണോ? അല്ല, അതറിയാൻ വേണ്ടിയാണോ വിളിച്ചതെന്ന് ചോദിക്കാം. ആ, അന്നതൊക്കെ അറിയാൻ വേണ്ടി തന്നെയായിരുന്നു. ഇഷ്ടംപോലെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ആ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ മനസ്സിലായത്? ആ ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഏതാ വിഷയം വെച്ചാൽ ഇസ്ലാം അങ്ങനെയാണ്, സ്ത്രീകൾക്ക് അങ്ങനെയാണ്, പിന്നെ അറിഞ്ഞിട്ട് ചോദിക്കണേ. അല്ല, നിങ്ങൾ തന്നെ ഡയറക്റ്റ് കേൾക്കാമല്ലോ. പിന്നെ ഇപ്പൊ ഡയറക്റ്റ് കേൾക്കണല്ലോ. എന്താ അർത്ഥം? നിങ്ങളെ ചില വീടുണ്ട് ചേലാകർമ്മത്തിനെ കുറിച്ചിട്ട്. അല്ല, ചേലാകർമ്മ ചെയ്യാൻ പോയപ്പോ എന്താ കുഴപ്പം? പറയൂ. ആ എന്താ കുഴപ്പം? നിങ്ങൾ ചേലാകർമ്മത്തിനല്ലേ പറ്റി ഇങ്ങനെ പറയല്ലേ? സ്ത്രീകൾ ചേലാകർമ്മം ചെയ്ത് എന്താ കുഴപ്പം? സ്ത്രീകൾ ഇവിടെ ചേലാകർമ്മം ചെയ്യണില്ലല്ലോ. ചെയ്യേണ്ടതല്ലേ? ചെയ്യേണ്ടതാണ്, ഇവിടെ ചെയ്യില്ലല്ലോ. അത് അതിപ്പോ ആരുടെ കുഴപ്പാണ്? അത് നിർബന്ധമില്ലല്ലോ. പുരുഷന്റെ നിർബന്ധാണോ? പുരുഷ നിർബന്ധാണ്. അപ്പൊ സുന്നത്തുന്നല്ലേ വിളിക്കല്? ആണ്. സുന്നത്താണോ ഫറളാണോ? ഫറളാണ്. ഫറളാണോ? സുന്നത്തല്ലേ. ഇപ്പൊ അത് നാല് ഇമാമിയും കേൾക്കണം തന്നെ പറഞ്ഞത്. എങ്ങനെ? അത് നാല് ഇമാമുകളും അത് ചെയ്യണം തന്നെ പറഞ്ഞിട്ടുള്ളേ. ആ അപ്പൊ ഫറളാവോ? ഇമാമു പറഞ്ഞ ഫറളാവോ? എങ്ങനെ? ഇമാമു പറഞ്ഞ ഫറളാവോ? ആ ഫറളാവോ. മുഹമ്മദ് നബി സുന്നത്താക്കിയ സാധനം എങ്ങനെ ഇമാമുമാര് ഫറളാക്കല്? ഓ, സുന്നത്തായിരുന്നില്ലേ. എവിടെ നിങ്ങൾ എത്ര വരെ മദ്രസ പഠിച്ചു? അതല്ല, എതിർക്കേണ്ട ആവശ്യമോ? ഏയ്, നിങ്ങൾ പറ സുന്നത്താണോ ഫറളാണോ? സുന്നത്ത് അറിയാം. അപ്പൊ പിന്നെ അതിന്റെ സ്ത്രീകളുടെ സുന്നത്താണെന്നല്ലേ പറഞ്ഞേ? ആ അപ്പൊ നിങ്ങൾ പുരുഷന്റെ എന്തോ വലിയ ഗുണാണെന്നല്ലേ പറഞ്ഞത്? ആ, സ്ത്രീകൾക്ക് ആ സുന്നത്ത് വേണ്ടായിരിക്കും. ആ ആയിക്കോട്ടെ, പുരുഷന്റെ എന്തോ ഗുണമുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ സ്ത്രീ പുരുഷന്മാരെ ചെയ്തോട്ടെ, അതിന്റെ ദോഷം എന്താ? ദോഷം നിക്കട്ടെ, ഗുണമുണ്ടെന്നാണല്ലോ പറയുന്നേ. എങ്ങനെ? പുരുഷന്റെ ചെയ്താൽ ഗുണമുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? പുരുഷന്റെ ഗുണം പറഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ട് ചെയ്തു, അത്ര തന്നെ. ആ അപ്പൊ പിന്നെ സ്ത്രീകളോടും പറഞ്ഞിട്ടില്ല, അപ്പൊ അവരും ചെയ്യണ്ടല്ലേ? ആ അവര് ചെയ്തോട്ടെ. എതിർക്കണേ? നിങ്ങള് പുരുഷന്റെ മാത്രം ചെയ്യുന്നു, സ്ത്രീകളെ ചെയ്യുന്നില്ല, അതാണ് എന്റെ പ്രശ്നം. സ്ത്രീകളുടെ ചെയ്യിപ്പിച്ചോളീ, പുരുഷന് ചെയ്താൽ എന്താ കുഴപ്പം? പുരുഷന്റെ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതന്നെ കേടാണ്. എങ്ങനെ കേട്? ഇഷ്ടം പോലെ കേടുകളുണ്ട്. എന്തൊക്കെയാ കേടുകള്? അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണും. അല്ല, ചെയ്താലുള്ള ഒരു കേട് പറഞ്ഞാണ്. നിങ്ങളെ കയ്യിൽ ഒരു വിരൽ മുറിച്ചു കളഞ്ഞാൽ എന്താ കുഴപ്പം? വിരല് മുറിച്ച് ഞാൻ വിരൽ അവിടെ ഉണ്ടാവില്ല, അത്ര തന്നെ. ഇവിടെ പറഞ്ഞ സാധനം അച്ഛൻ ചെത്തിയിട്ട് ഇവിടെ ആർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത്? അത് അച്ഛൻ ചെത്തിയ ആൾക്കാർ അറിയാം. ആ, അത് ഞാനും അച്ഛൻ ചെത്തിയ ആളെന്നാണ്. നിങ്ങൾ അച്ഛൻ ചെത്താതിരുന്ന എന്താ അതിന്റെ ഗുണം? അച്ഛൻ ചെത്താതിരുന്ന എന്താ അതിന്റെ ഗുണം നിങ്ങൾ അറിയോ? അല്ല, നിങ്ങൾ എത്തിക്കണില്ല. അച്ഛൻ ചെത്താതിരുന്നാൽ എന്താ അതിന്റെ ഗുണം നിങ്ങൾക്കറിയോ? എന്താ ഗുണം നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. ആ പിന്നെ എങ്ങനെയാ ചെത്തിയിട്ട് ഗുണം? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത് എന്താ അർത്ഥത്തില്ല? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, നിങ്ങള് നിങ്ങൾ ജന്മനാ കണ്ണ് കാണാത്ത ആള് കണ്ണില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ ഈ പറയണത്? എങ്ങനെ? ജന്മനാ കണ്ണില്ലാത്ത ആള് കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണ പോലല്ലേ നിങ്ങൾ ഈ പറയണത്? കണ്ണുണ്ടായാ കാണൂല. ജന്മനാ കണ്ണില്ലാത്ത ആള് ജന്മനാ കണ്ണില്ലാത്ത ആള് കുഴപ്പമില്ല എന്ന് പറയണ പോലല്ലേ പറയുന്നത്? ഞാൻ ചെത്തിയിട്ടുണ്ട്, കാണണോ? ചെത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായാ കാണണോ ചെത്തിയത്? ഞാൻ അയച്ചുതരാം, ഫോട്ടോ അയച്ചുതരാം, വാട്സപ്പിൽ അയച്ചുതരാം. എനിക്കിപ്പോ അല്ലാതെ നിങ്ങളോട് എന്താ വർത്താനം പറയാനുള്ളത്? അറ്റം നമ്മള് ഇട്ട് തരാം, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. നമുക്ക് അടിമ കണ്ണുകളൊന്നും ഇല്ലല്ലോ പൂച്ചാൻ.
അടിമപ്പെണ്ണുങ്ങളെ അത് അന്നത്തെ കാലത്ത് നിങ്ങൾ അടിമപ്പെണ്ണ് ഇന്നത്തെ കാലം ഖുർആൻ അന്നത്തെ കാലത്തേക്കുള്ളതാണ്. ഇന്നത്തെ കാലത്തേക്കുള്ളതല്ലോ അടിമനെ ഇട്ട് ജീവിക്കാൻ പാടില്ല പല ദിവസം. ഖുർആൻ അന്നത്തെ കാലത്തേക്കുള്ളതാണ്, ഇന്നത്തെ കാലത്തേക്കുള്ളതല്ലേ? ആണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഖുർആൻ ഇന്നത്തെ കാലത്തേക്കുള്ളതാണെങ്കിൽ പിന്നെ അന്നത്തെ കാലത്തല്ലേ എന്ന് ചോദിക്കണല്ലോ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ അടിമനെ കുറിച്ച് ഹദീസ് എന്തൊക്കെ വന്നേ? ഖുർആൻ എന്നത്തേക്കുള്ളതാ അത് പറ. ഖുർആൻ എന്നൊക്കെയുള്ളതാ? അപ്പൊ പിന്നെ അതിനകത്തുള്ള സാധനം അന്നത്തെ അല്ലേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സാധനം ആയി കഴിഞ്ഞാൽ അത് മായും. അപ്പൊ പിന്നെ അതിനകത്തുള്ള സംഗതി നമ്മൾ പറയുമ്പോ അത് അന്നത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ എന്റെ പൊന്നുപോയ? അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അന്നല്ലേ അടിമ സ്ത്രീകളുള്ളത്? അപ്പൊ ഇന്ന ആ സാഹചര്യം ഈ ഖുർആനിലെ സാധനം നിങ്ങൾ തള്ളൂ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ ഇത് പറയുന്ന സാഹചര്യത്തിന്റെ കാര്യം എന്റെ പൊന്നുപോയ? നിങ്ങൾ കോയല്ലേ? നിങ്ങൾ കോയല്ലേ? ഞാൻ നിങ്ങൾ കോയല്ലേ? ആര് പറഞ്ഞു അല്ലേന്നാ ഞാൻ ചോദിക്കണേ. അല്ലെങ്കിൽ അല്ല പിന്നെ ആരാണ്? അല്ല ഞാൻ രണ്ടു പേര് പറഞ്ഞ ചെയ്യുന്ന കോയ എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം അത്രേ ഉള്ളു. ഓ ആ മുസ്ലിം അല്ലേ? ആ മുസ്ലിമാണ്. ആ മുസ്ലിമിനെ ഞാൻ കോയ വിളിക്കാം. അതെ ഞാൻ എക്സ് കോയാണ്. നിങ്ങൾ കോയ? അപ്പൊ കോയ പറ. അപ്പൊ കോയ പറ സാഹചര്യം പറഞ്ഞു നിക്കാൻ പറ്റുമോ ഇസ്ലാമില്? ആ സാഹചര്യം നിക്കാലോ. അപ്പൊ ആ സാഹചര്യം ഇല്ലാതെ ആയാ നിങ്ങൾ ആ ഖുർആൻ തള്ളൂ ആയത്ത്? അങ്ങനെ ആരാ പറഞ്ഞു? ഏയ് അതാ ഞാൻ ചോദിക്കണത്, നിങ്ങൾ സാഹചര്യമല്ലേ എന്ന് ചോദിക്കുമ്പോ ആ സാഹചര്യം ഇന്നില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആ ആയത്ത് നിങ്ങൾ തള്ളൂ? ആയത്ത് നിങ്ങൾ തള്ളൂല. തള്ളൂല്ലെങ്കിൽ പിന്നെ എന്തിനാ സാഹചര്യം പറയണത്? ആ സാഹചര്യം സാഹചര്യം ആ ആയത്തവിടെ നിലനിൽക്കില്ലേ? ആ സാഹചര്യം അങ്ങനെ തന്നെ പല സാഹചര്യം ഉണ്ടാവും. പല അതാ പറയുന്നത് പല സാഹചര്യം ഉണ്ടാവും. പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോ അത് അന്നത്തെ സാഹചര്യം അല്ലേ, അത് അന്നത്തെ കാലഘട്ടം അല്ലേ എന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ടോ എന്റെ പൊന്നുകോയ? ഇപ്പൊ ഈ എക്സ് മുസ്ലിംസ് തന്നെ മുന്നോട്ട് വെക്കണ ഒരു ആശയാണ് ആയിഷ ബീവിന്റെ കല്യാണം അല്ലേ? അതെ. ആ ആണ്. അപ്പൊ നിങ്ങൾ പറയണെന്ന് വെച്ചാൽ ആറാം വയസ്സിൽ കല്യാണം കഴിച്ച്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ആറാം വയസ്സിൽ കല്യാണം കഴിച്ചത് അന്നത്തെ കാലത്തുള്ള ഒരു ഒരു ഇതാണ് ഈ ആറാം വയസ്സിൽ കല്യാണം കഴിക്കല്? തീർച്ചയായിട്ടും. അല്ല ആയിഷ ബീവിക്ക് അതിന് മുന്നേ മറ്റേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഉണ്ട് കല്യാണ കാര്യം വന്നിട്ടുണ്ട് മുഹമ്മദ് നബിന്റെ ആലോചിക്കുന്ന ശേഷം. പിന്നെ അബൂബക്കറോട് പോയി ചോദിച്ചു മുഹമ്മദ് നബി നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. അപ്പൊ അബൂബക്കർ എന്ത് പറഞ്ഞു? അബൂബക്കർ എന്ത് പറഞ്ഞല്ലോ ഞാനല്ല അങ്ങനെ ചോദിച്ചു. അബൂബക്കർ എന്ത് പറഞ്ഞു? പിന്നെ നബി എന്നൊരു അപ്പോൾ അബൂബക്കർ എന്ത് പറഞ്ഞു? അല്ല അപ്പോൾ അബൂബക്കർ എന്ത് പറഞ്ഞു? അപ്പൊ അബൂബക്കർ എന്താ പറഞ്ഞത് ഞാൻ പിന്നെ ആ ദിവസം കണ്ടിട്ടില്ല. അതാണ് നിങ്ങളെ കുഴപ്പം. നിങ്ങൾ പഠിക്കുമ്പോ മുഴുവൻ പഠിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും വെറുതെ എഴുന്നള്ളിക്കരുത്. അന്ന് അബൂബക്കർ എന്താ പറഞ്ഞു വേണ്ടാ പറഞ്ഞോ? അബൂബക്കർ പറഞ്ഞു അതെങ്ങനെ ശരിയാവാ മുഹമ്മദ്, ഓള് കുട്ടിയല്ലേ, ഓള് കുട്ടിയല്ലേ എന്നാണ് അബൂബക്കർ ചോദിച്ചത്. അപ്പോഴോ അതിന്റെ മുന്നേ കാര്യം വന്നതോ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയല്ലേ? അത് നിങ്ങൾ ഉണ്ടാകുന്ന അതല്ല. അതിന്റെ മുന്നേ വന്നപ്പോഴും അബൂബക്കർ പറഞ്ഞു അവള് അവള് കുട്ടിയാണ്, അവള് 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 വലുതാവട്ടെ എന്ന് പറഞ്ഞ് നിക്കാണ് അബൂബക്കർ. അപ്പോ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേക്ക്. നിങ്ങൾ ഈ കോയ ബാക്കി കേൾക്ക് സമാധാനായിട്ട്. ആ അപ്പൊ പറയുന്നത് ഇതാണ്. അപ്പൊ അബൂബക്കറിനടുത്ത് വെച്ച് ചോദിച്ചപ്പോ അബൂബക്കർ പറഞ്ഞു ഓള് കുട്ടിയല്ലേ മമ്മദേ, ഇപ്പൊ തന്നെ കെട്ടിക്കണ ഇങ്ങനെ ശരിയാവുക എന്ന് ചോദിച്ചപ്പോ മമ്മദ് സ്വപ്നം കണ്ടു, ഓളെ പട്ടില് പൊതിഞ്ഞ് എന്റെ മുന്നിൽ അവതരിപ്പിച്ചു, അവളെ അല്ലാതെ ഇനി എനിക്ക് കല്യാണം കഴിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മമ്മദ് അവിടെ കേണ അപേക്ഷിച്ചു. അങ്ങനെയാണ് അബൂബക്കർ കെട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ എന്റെ ചോദ്യം അതല്ല, അന്നാ ചെയ്ത സംഗതി ഇന്നാണ് മമ്മദ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മമ്മദ് ഉണ്ട തിന്നും അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് അതന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ ആ കാലഘട്ടത്തിൽ ബന്ധിതനായ ഒരു മമ്മദിന്റെ ചെയ്തി എങ്ങനെയാണ് അത്തരം ചെയ്തികൾ ചെയ്ത ആളെ എല്ലാ കാലത്തേക്കുള്ള ഒരു മോഡലാണ് എല്ലാ കാലത്തേക്കുള്ള മോഡലാണെന്ന് നിങ്ങൾ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് എന്റെ പൊന്നു കോയ പറയൂ. ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ അബൂബക്കർ പോലും ഈ ഒരു വിഷയത്തിൽ എതിർത്തിട്ടുണ്ടല്ലോ. എക്സ്പോയ മാത്രം എതിർക്കുക. അബൂബക്കർ എതിർത്തിട്ടുണ്ട് പോയ ഈ ആറാമത്തെ കല്യാണം. ആ എതിർത്തിട്ടുണ്ട്. അപ്പൊ പടച്ചോ സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിനെ പറ്റിക്കുകയാണ് ചെയ്തത്. നല്ല ഈ പെൺകുട്ടീനെ കണ്ട് കാമം മൂത്ത മമ്മദ് സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞ് അബൂബക്കറിനെ പറ്റിച്ചു. അതാണ് ഉണ്ടായത്. പോയി ഹദീസ് പഠിക്കേ, ചരിത്രം പഠിക്കുമ്പോഴത്തെ അതെ ബുഖാരി മുസ്ലിം ഒക്കെ ഇപ്പൊ ശാഖയിലാണ് ഇരിക്കുന്നത്. പോട് പോയ ഇതൊക്കെ ആരോടെ അയച്ചെന്ന് പറയണത്? ബുഖാരി മുസ്ലിം ഒക്കെ RSSന്റെ പഴയ നേതാക്കളാണ്. നിങ്ങൾ ആ അതെ ശാഖയിൽ കൊണ്ടുപോയി ബുഖാരിനെ മുസ്ലിമിനെ ഇരുത്തിയാ ഇങ്ങനെ ഇരിക്കും.
അപ്പൊ കോയക്കല്ല് ഇപ്പൊ കോയമാരെ അറ്റും ചെത്തിയോ ചെത്തിയോ നോക്കലാ പണി. അതെ അതെ, എന്റെ ഒരു പ്രധാനപ്പെട്ട ബാക്കിയുള്ളവർക്ക് കാണാത്തവർക്ക് പ്രൂഫ് അയച്ചു കൊടുക്കും. പ്രൂഫ് അയച്ചു കൊടുക്കും, യെസ് തീർച്ചയായും അയച്ചു കൊടുക്കും. നല്ല പണിയാണത്, വളരെ നല്ല പണിയാണ്, വളരെ നല്ല പണി. അതെ അതെ. അപ്പൊ എല്ലാം സംശയം സംശയം ഞാൻ തീർന്നു. നിങ്ങളിപ്പോ മുസ്ലിം നമ്മൾ ധ്വജ പ്രണാമം അർപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കല്ലേ. ഈ രാഹുലീശ്വര ഒപ്പുള്ള കേട്ട് അതില് മൊത്തം മൂഞ്ചലായിരുന്നല്ലോ. എന്താ ചെയ്യാ, പറ്റിപ്പോയി. അത് വിളിച്ചു വരുത്തിയ വിളിച്ചു വരുത്തണ്ടായിരുന്നല്ലേ. ആണേ, ഒരു ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. രാഹുലീശ്വര് പറയണ്ടായിരുന്നല്ലോ ഇസ്ലാമിലും കൊറേ തെറ്റൊക്കെ ഉണ്ടെന്ന്. അത് നിങ്ങൾ വിശ്വസിക്കണ്ടോ? ഇസ്ലാമില് എന്ത് തെറ്റ്? ഇസ്ലാമില് തെറ്റുണ്ട്, എല്ലാ മതത്തിലും നന്മയുണ്ട്, എല്ലാ മതത്തിലും തിന്മയുണ്ട്. ഇസ്ലാമിലും നന്മയുണ്ട്, ഇസ്ലാമിലും തിന്മയുണ്ടെന്നാണ് രാഹുലീശ്വര് പറഞ്ഞത്. അത് നിങ്ങൾ യോജിക്കണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ഇസ്ലാമിലുണ്ട്. ഇത് നിങ്ങൾ യോജിക്കണ്ടോ? ആദ്യം ചോദിച്ചത് ഞാനല്ലേ, അതിന് ഉത്തരം പറയും. ഇസ്ലാമിൽ ഇസ്ലാമിൽ തിന്മയുണ്ടെന്ന് രാഹുലീശ്വര് പറഞ്ഞു, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അംഗീകരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ എടുത്തിട്ട് പോകും. ആവശ്യമുള്ള എടുക്കും. അന്നത്തെ കാലഘട്ടത്തിൽ പലതും ഉണ്ടായിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിന്റെ കാര്യം പറയരുത്, ഞാൻ നേരത്തെ പറഞ്ഞു. അത് പറഞ്ഞ ഞങ്ങൾ ഖുർആൻ എടുത്ത് കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടി വരും. വെറുതെ നിൽക്കുന്ന ഏത്? ഞാൻ മുജാഹിദായിരുന്നു. ഓ, നിങ്ങളേതാ? നിങ്ങളേതാ? നിങ്ങളേതാണ്? അങ്ങനെ പ്രത്യേകിച്ച് വിഭാഗമൊന്നുമില്ല. വിഭാഗമൊന്നുമില്ല. ഷിയാണോ? ഷിയല്ല. സൂഫിയാണോ? ഇവിടെ വിഭാഗമില്ല, അങ്ങനെ വിഭാഗമില്ല. പിന്നെ നിങ്ങൾ സലഫി പള്ളിയിലാണോ പോവാറ്? അതോ നെഞ്ചത്താണോ കൈയെട്ടാറ്? അതോ പള്ളിയിലാണോ കൈയെട്ടാറ്? നിസ്കരിക്കുമ്പോ നെഞ്ചത്ത് കൈവെട്ടാനുള്ള കൈയെട്ടാനുള്ള ആദ്യം ഉണ്ട്, വയറ്റിൽ കെട്ടാൻ. നിങ്ങൾ എവിടെ കെട്ടാറ്? ഞാൻ വയറ്റില കെട്ടാറ്. അപ്പൊ നിങ്ങള് സുന്നിയാണ്? ഈ തരികിടൊക്കെ കൈവച്ചാ മതി. എന്ത് തരികിടാണ്ടല്ലോ ഇങ്ങനെ തരികിടാവുക. ഇതൊക്കെ പഠിച്ചു പോയാ, അതന്നെയാണ് ഈ പ്രശ്നം. എന്താ ചെയ്യാ? അപ്പൊ എന്നാ ചെല്ല്, ബിരിയാണി ആയോ? പോത്ത് ബിരിയാണി, മൂരി പോത്ത് ബിരിയാണി, ബിസ്മില്ലി, പന്നിയിറച്ചി. ആ, അത് ഇന്നിപ്പോ ഉണ്ട്, നാളെ കഴിക്കും. ഇന്ന് ഇന്ന് വയ്യ, വയറിനൊരു ചെറിയൊരു അസ്കിത. കരിഞ്ചീരം കഴിച്ചിരിക്കാണ്, കരിഞ്ചീരം കഴിച്ചിരിക്കാണ്. കരിഞ്ചീരകം ബെസ്റ്റ് ആണ്, എന്തൊക്കെ കരിഞ്ചീരകം ബെസ്റ്റ് ആണ്. പിന്നെ ഉണ്ട് ഒട്ടകമൂത്രം ഉണ്ട്. ഒട്ടകമൂത്രം നല്ല ഒട്ടകമൂത്രം നല്ല ബെസ്റ്റ് ആണ് സാധനം. നിങ്ങളെന്താ വേറെ മതത്തിനൊന്നും എതിർക്കാത്ത? എനിക്ക് എന്റെ ആവശ്യമില്ല, ഞാൻ എക്സ് മുസ്ലിം അല്ലേ, എക്സ് കോയ അല്ലേ. അവര് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെന്ന്, എല്ലാരും ചെയ്യണെന്നപ്പൊ ഞാനും ചെയ്യണമെന്നുള്ള. രവീന്ദ്രൻ ഇഷ്ടമുള്ള ചെയ്യട്ടെന്ന്, എനിക്ക് ഞാൻ ഇഷ്ടമുള്ള ഞാൻ ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളൊരു ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ ഫുള്ള് ഭക്തന്മാർ തന്നെയാണ്, ഹിന്ദു ഭക്തന്മാർ അങ്ങനെ തന്നെ. അപ്പൊ ഈ കേക്ക് നിങ്ങൾ പറഞ്ഞ ഈ കേൾക്കുന്നതൊക്കെ അവര് നെഗറ്റീവാണ്. നിങ്ങൾ നന്മകൾ നിങ്ങൾ ഈ നന്മകൾ മറച്ചു വെച്ചിട്ട് തിന്മകൾ മാത്രം പറഞ്ഞിട്ട് പറയട്ടോ. നിങ്ങൾ ഈ നന്മകളും ഒക്കെ മറച്ചു വെച്ച് തിന്മകളും ഇങ്ങനെ തിന്മകളാണ്, നിങ്ങൾ തിന്മകളാക്കിയിട്ട് അത് അർത്ഥമൊക്കെ മാറ്റിട്ട്. ഏതാണ് അർത്ഥം മാറ്റി? ഒരു ഉദാഹരണം പറഞ്ഞ അർത്ഥം. കാഫിറിനെ വെച്ച് വെച്ച് കൊല്ലണം, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ഖുറാനിലുണ്ടോ ഇല്ലേ? അത് പറയാം, അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം, ഞാൻ പറയാം, അത് ഞാൻ പറയാം. ഇതൊന്നും കേൾക്കും നിങ്ങള്. അപ്പോ നിങ്ങൾ ഈ ഇതൊക്കെ കാണുന്നത് നിങ്ങളെ ഫോളോവേഴ്സ് നോക്കിയാൽ മതി. ഇപ്പൊ ഏറ്റവും അത്യാവശ്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങളെ ഇതിലുള്ളത് കൊറേ ഭക്തന്മാരാണ്, അതായത് ഹിന്ദു ഭക്തന്മാരാണ് കൊറേ ഉള്ളത്. അപ്പൊ ഇവര് ഈ ഒരു വെറുപ്പിന്റെ ഉത്പാദനത്തിലാണ് ഓരോ മുസ്ലിമിനെയും കാണുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാ, അതൊരു ഫൈറ്റിന് വരെ കാരണമാണ്. ഇന്ത്യയില് തമ്മി തെല്ലിക്കണ ഒരു കാരണം കൂടി അത് ഉണ്ടാവുണ്ട്. നിങ്ങളെ ഓരോ സ്പീച്ചിനും തീർന്നു തമ്മി. ഇപ്പൊ നിങ്ങളെ ഉമ്മ ഏതാ, മുസ്ലിം അല്ലേ? ഉമ്മ മുസ്ലിമാണ്. ആ ഉമ്മ മുസ്ലിമാണ്. ആ ഉമ്മ ഇപ്പൊ നിങ്ങളൊരു ഫോളോവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഉമ്മനെ കൂടി ആ കണ്ണ് വെച്ചിട്ടാ കാണണം. അപ്പൊ ആ ഒന്ന് ആലോചിച്ചു നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒമാനില്ലേ ഒരു ആറ് പേരെ വെടിവെച്ച് കൊന്നു, അത് ആരാ ചെയ്തത്? ആർഎസ്കാരാണോ? അങ്ങനെ എവിടൊക്കെയാ നടക്കുന്നത്? പറഞ്ഞോ. അങ്ങനെ അങ്ങനെ എവിടേക്കുമല്ല, ഒമാനില് ഒരു ആറു പേരെ വെടിവെച്ച് വന്നു, അത് ആർഎസ്കാരാണോ? അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി, അത് ആർഎസ്കാരാണോ? അവിടെ 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 ഇറാഖില് പ്രശ്നം ഉണ്ടാവുന്നു, അത് ആർഎസ്കാരാണോ? യമനിൽ അവിടെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് ആർഎസ്കാരാണോ? അവിടെ സിറിയയില് നടക്കുന്നു, അത് ആർഎസ്കാരാണോ? അവിടെ സുഡാനിൽ നടക്കുന്നു, ആർഎസ്കാരാണോ? അവിടെ നൈജീരിയയില് നടക്കുന്നു, അവിടെ ആർഎസ്കാരാണോ?
അപ്പൊ ഇത് ഇവിടെ നടക്കുമ്പോ അത് മൊത്തം ആർഎസ്ആർ തലയിലേക്ക് എന്തിനാ നിങ്ങൾ ചെയ്യുന്ന പണി എന്താ നിങ്ങൾ പറയാത്തല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഇത് ഇതുപോലുള്ള സാധനമൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആദ്യം പറയാം. അല്ല ഞാൻ പറഞ്ഞത് ഇതൊരു ഫൈറ്റിന് വരെ കാരണം നിങ്ങൾ ഫൈറ്റിന് വരെ കാരണമാവുന്നല്ലേ, ഫൈറ്റ് വരുമ്പോ നമുക്ക് നോക്കാന്നേ. അങ്ങനെ ഫൈറ്റ് ഒന്നും വരാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങളുടെ അബദ്ധ ധാരണയാണ്. പല വാർത്തകളും ഉണ്ടാവും, അത് നിങ്ങളുടെ അബദ്ധ ധാരണയാണ്. നിങ്ങളുടെ പരിപ്പം കൂടെ വേവാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു പരിപ്പൂടെ വേവാൻ പോകുന്നില്ല. ഹിന്ദു മതത്തിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നേ, അവരവരെ പണി നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആദ്യം ആ പണി എടുക്കാൻ പഠിക്കുക. എങ്ങനെയാണ് മതത്തെ മാറ്റി വെച്ചിട്ട് ജീവിക്കുക എന്നുള്ളത് അവരെ കണ്ട് നിങ്ങൾ പഠിക്കുക, അതാ വേണ്ടത്. ഒന്ന് പറഞ്ഞ അടുത്തതിന് മതപരിവർത്തനവും മതം കുത്തിക്കയറ്റലും ഉള്ള പരിപാടി നിങ്ങൾ ആദ്യം നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, വിഗ്രഹത്തെ ആരാധിക്കണം പറയണത്. എങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കണം പറയണത്? എന്ത് വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ലേ? വല്യ പാടില്ല. അപ്പൊ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നമ്മൾ അവരെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതാണ് എനിക്ക് മനസ്സിലായി, നിങ്ങളെ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. നിങ്ങള് പറ എന്ത് ചെയ്യണം പറ. നമ്മളെ പോയത് തന്നെ കേൾക്കണം. ഇതല്ല നിങ്ങൾ ഓരോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കണ കാര്യം ഇതല്ലേ? ഞാനത് വേദം കേൾപ്പിക്കണോ? അതന്നെ. അപ്പൊ നിങ്ങള് ശരി, അപ്പൊ നിങ്ങൾ ഈ എന്താണ് ഈ തക്കീയം വെച്ചാൽ ജീവിക്കണത്? പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ള? നിങ്ങളിതല്ലേ മനസ്സിൽ കൊണ്ട് നടക്കണത്? നിങ്ങൾ പറയാനല്ലേ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഹിന്ദുവിന് എന്ത് ചെയ്യണം? നിങ്ങൾ പറ വിഗ്രഹത്തെ ആരാധന ഹിന്ദുവിന് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് അവർക്ക് മനസ്സിലാവും. അവര് വന്നില്ല എന്ത് ചെയ്യും ഇസ്ലാമിലേക്ക്? വന്നില്ലെന്ന് വരുവോളം ചെയ്യും. വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ വരാൻ തയ്യാറല്ല. വന്നില്ല ഒന്നും ചെയ്യില്ല, അവര് വെറുതെ വിടും. അപ്പൊ പിന്നെ എന്തിനാ ഖുർആനിൽ കാഫിറിനെ കൊല്ലാൻ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതരാം, കാഫിറിനെ കൊല്ലാൻ പറഞ്ഞത് യുദ്ധഭൂമിയിലാണ്. ഏത് യുദ്ധഭൂമിയിൽ, ഏത് യുദ്ധ സന്ദർഭത്തിൽ അത് പറഞ്ഞത്? ഏത് യുദ്ധഭൂമിയാണ്? അതിന്റെ ശേഷം മുമ്പുള്ള ആയത്ത് വായിച്ചു. നിങ്ങൾ വായിച്ചിട്ട് പറയും, നിങ്ങൾ വായിച്ചിട്ട് പറയും ഏതാണ് ആ യുദ്ധഭൂമി, ഏതാണ് യുദ്ധസന്ദർഭം. അത് വിട്ടതാ, നിങ്ങളിപ്പോ ഇപ്പൊ തന്നെ വിട്. ഇനിയിപ്പോ എപ്പോ വിളിക്കാനാണ് വിട്ടുതരല്? ഒരു യുദ്ധ സന്ദർഭത്തിലും അല്ലാതെ മക്ക വിജയത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള അവസരം കൊടുത്തതിന് ശേഷം വരാത്ത ആളുകളെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടി കൊല്ലണം എന്നുള്ള ഓർഡർ എടുത്തു വെച്ചിട്ട് നിങ്ങളത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് പറഞ്ഞാലൊന്നും അത് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ എന്നോ പൊളിഞ്ഞ് മാളീസായ കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് പോയി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, അതാ പറയണേ. ഷിജു കേക്ക്, ഷിജു എന്നല്ലേ പേര് പറഞ്ഞേ? ഷിജു എന്താ പേര് പറഞ്ഞ? ഷാനി. മുസ്ലിം ഉണ്ടാവും. എന്താ കോയാ, എക്സ് കോയാ? എന്താ ഷിജു എന്ന് മുസ്ലിമിന് പേരിടാൻ പാടില്ലേ? എത്താപ്പൊ പറയണേ. ഷിജു എന്ന് മുസ്ലിമിന് പേരിടാൻ പാടില്ലേ? ഷിജു ഹിന്ദുക്കളെ പേരല്ലടോ. ഹിന്ദുസിന്റെ പേരല്ലേ ഷിജു? അതെന്താ ഹിന്ദുവിന് പേരുണ്ടോ? മുസ്ലിം പേര് ഹിന്ദു പേര് പറഞ്ഞിട്ടൊക്കെ പേരുണ്ടോ? അതെന്താ അങ്ങനെ ഒരു പേര്? അള്ളാഹുവിന് എന്താ അറബി മാത്രമേ അറിയുള്ളൂ. ഹിന്ദിയിലോ മലയാളത്തിലോ പേരിട്ട അള്ളാഹുവിന് മനസ്സിലാവില്ലേ? അങ്ങനെ ആരെ പറഞ്ഞു പറ്റില്ലോ. അപ്പൊ പിന്നെ ഈ അപ്പൊ ചൈനക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അപ്പൊ എന്ത് പേര്? ചൈനക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ഭാഷയിലാണ് അപ്പൊ മുസ്ലിമിന് പേരിടാറ്? ചൈനയില് ചു എന്ന് ചൈനീസ് മുസ്ലിമിന്റെ ഒരു പേരാണ്. എന്താ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. അത് അവരിലുള്ള അർത്ഥം ഉണ്ടാവും. ഇപ്പൊ ഷിജുവിന് ഒരു അർത്ഥം ഉണ്ട്. നിങ്ങൾ വെറുതെ ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ അള്ളാഹുവിനെ വെറുതെ പൊട്ടനായിട്ട് ചിത്രീകരിക്കരുത്. അള്ളാഹുവിന് എല്ലാ ഭാഷ അറിയുന്നു പറയും, ഇതല്ലേ വേണ്ടത്? ആണല്ലോ, അതിന്റെ സംശയം. അർത്ഥം അറബിയില് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ വെറുതെ പൊട്ടനാക്കരുത്. അല്ല നിങ്ങൾ പറഞ്ഞപ്പോ എന്താ, അല്ലെങ്കിൽ പൊട്ടനായിട്ട് ഒരു മൂലയിൽ ഇരിക്കുകയാണ്. കൂടുതൽ പൊട്ടത്തിലാക്കരുത്. ഇപ്പൊ ഈ എക്സ്ക്വയറുകളൊക്കെ പറയുന്നത് വെച്ചാല് താലിബാൻ ISIS ഇവര്, അപ്പൊ ഈ താലിബാൻ എന്താ കാഫിറിനെ കണ്ടുപിടിച്ച് കൊല്ലാത്തത്? കാഫിറിനെ അവിടെ കാഫിറിനെ കൊന്നു കഴിഞ്ഞു, ഇനി ആളെ കാത്തിരിക്കുകയാണ് അവര്. എത്ര അമേരിക്കൻസ് ക്രിസ്ത്യൻസ് പോകുന്നുണ്ട്? എവിടെ പോകുന്നുണ്ട്? എവിടെ പോകുന്നുണ്ട്? അവിടെ താലിബാൻ, അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നുണ്ട്. അവിടെ ഉള്ള ആളുകളുടെ കാര്യം പറയും, എന്താ അവര് ചെയ്യുന്നത്? അവിടെയുള്ള അനുഭവം പറഞ്ഞു കേട്ടോ. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുള്ള മൈനോറിറ്റീസിന്റെ അവസ്ഥയല്ലേ? അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുള്ള മൈനോറിറ്റീസിന് എന്താ സംഭവിച്ചത് നിങ്ങൾ പറ? അവരുടെ എണ്ണം കൂടുകയാണോ ചെയ്തത്, കുറയാണോ ചെയ്തത്? അവിടെ പല പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം കൂടുകയാണോ ചെയ്തത്, കുറയുകയാണോ ചെയ്തത്? എങ്ങനെയാ കുറഞ്ഞത്? ആരാ കുറച്ചത്? അവരെന്നെ. പിന്നെ ഞാൻ ഖുറാൻ എഴുതി വെച്ചല്ലേ അവർ ചെയ്തത്? ഖുറാൻ എവിടെ എഴുതി വെച്ച്? അങ്ങനെ കാഫിറിനെ മതം മാറ്റണം, ഇല്ലാത്തവരെ കൊന്നു തള്ളണം, ഇതന്നെയാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത്. അവർ ഇങ്ങോട്ട് ഇപ്പൊ ഏതൊരു സാഹചര്യം നോക്കിക്കോളൂ, യുദ്ധത്തിന്റെ
കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞത് ഒരു യുദ്ധ സന്ദർഭത്തിലല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വെറുതെ എഴുന്നള്ളിക്കുന്ന യുദ്ധസന്ദർഭത്തിലല്ല അത്, ഇവിടെ ബാസിലിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു കുടുങ്ങി അവര് മാപ്പ് വരെ പറഞ്ഞു കഴിഞ്ഞു. അത് അറിഞ്ഞില്ലേ നീ? കോയ അറിഞ്ഞില്ലേ അതൊന്നും? ബാസിലോ? ആ മാപ്പ്, ആ അതൊക്കെ പോയി കാണ് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ലോകത്ത്. വേറെ വീട് ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഉസ്താദ്? എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ. യുദ്ധഭൂമിയിലാണ് കൂടി പറയേ. ഏത് യുദ്ധഭൂമിയിലാന്ന് പറ യുദ്ധഭൂമിയിലാന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ഏത് യുദ്ധഭൂമിയിലാന്ന് തെളിയിച്ചെന്ന് പറ? ഏത് ഉള്ള ഉസ്താദ് പറഞ്ഞു അവിടെ പോയി കണ്ടാ മതി. ആ അതാ പറയുന്നത്, അത് യുദ്ധഭൂമിയിലല്ല, അത് മക്ക വിജയത്തിന് ശേഷമുള്ള ആയത്താണത്. പോയി പഠിക്ക്, പോയ ചെല്ല്. ഓക്കെ എന്നാ ശരി, കഴിഞ്ഞല്ലേ യുദ്ധം? യുദ്ധം കഴിഞ്ഞിട്ട്? യുദ്ധം കഴിഞ്ഞ് എന്നാ ചെല്ല്, പോയി അള്ളാഹ് പറഞ്ഞു കിടക്ക്. ഈ താലിബാനും ഇതൊക്കെ ഉണ്ടാവാൻ കാരണം വേറെ റീസൺ ഉണ്ട്, ആ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. കോയ ചെല്ല്. ആ ഒരു വിഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടു നോക്കി. അതെ, മൂനിയുടെ വാല് പൊങ്ങുമ്പോ നമുക്ക് അറിയാം. നടക്കട്ടെ, ശരി എന്നാ. മൂനിയുടെ വാല് പൊങ്ങുന്ന പ്രശ്നം ആയിക്കോട്ടെ. ബൈ. അല്ല നിങ്ങൾ പറഞ്ഞ ഫോട്ടോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.